हाई फ्रेंड्स एल्लावर्क्कुम नमस्कार अब इन नाम वह कोट्टारक्कर पള്ളിക്കൽ पेरुंकुളം सोश्यल मीडिया ऐवर्क्कुम सुपरिचित नमें कण्णन्റെ वीटल वह अद ऐसा मूं वर्ष मुंब आक्सीडेंटल अरे ताड़े तलर्न्नु ई समूहत्तिले एल्ला आल्क्कारुडे नन्मयिल एल्लावरुडे प्रार्थनयुम कारणम अद्देहत्तिन इप्पोल ओरु चेरियोरु आश्वासमुंड ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹം ഒരു പുതിയൊരു സംരംഭമായ കുട നിർമ്മാണത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ കുട നിർമ്മാണം കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം കണ്ണന്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് കണ്ട് നോക്കാം അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് വീട്ടിലേക്ക് പോയി കണ്ടിട്ട് വരാം सोश्यल मीडिया ना परचय ऐसी सूहत मेडी क्लेमें प्रवर्तन कणन वीटले वर्क या कणन ना सौहृद स्थल पेपर पेन वांगा पेपर पेन क्यों के मतलब अच्छे इंडिया नंबर या डिस्क्रिप्शन बॉक्सल अब नंबर बंधपा मेवड़ आने अच्छी कुड़े ना क्वाटी कुड़ा निर्मित कुटफोलडोलड कलर प्रिंट का गोल्फ रिवेर्स अल हाडमेड मेटीरियल रेडीमेड बाकी हाडमेड ओपन ओपन आ मेटीरियल व्यत
അറുന്നൂറ് രൂപ തന്നെ പ്ലസ് 60 രൂപ കൊറിയർ ചാർജ്. നമ്മളിത് വെറും 380 രൂപ കൊടുക്കുന്നു, 380 ആ പ്ലസ് കൊറിയർ ഒരു 30 രൂപ. കേരളത്തിനകത്ത് എവിടെ അയക്കുന്നതിന് ഒരു 30 രൂപ കൊറിയർ. പിന്നെ തോനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് നല്ലൊരു ഗ്രൂപ്പുകാർ, നമ്മുടെ ഒരു ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, പൂക്കളും കൂട്ടുകാരും എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെനിക്ക് നല്ലൊരു ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഏതാണ്ട് 150 പേർ കുടകൾ അവർ വാങ്ങിയിട്ട് അതില് 175 കുടകൾ അവർ ആരോഗ്യ പ്രവർത്തകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അവർ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വെയിൽ മഴയൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് അവർ ഈ വർഷം അത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പൂക്കളും കൂട്ടുകാരും എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അവരാണ് ഇത് ചെയ്തേക്കുന്നത്. അതിനൊക്കെ പിന്നെ 2-3 ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പും അങ്ങനെ ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ കുറച്ച് കുടകൾ വാങ്ങി, അതുകൊണ്ടാണ് ഇപ്രാവശ്യം കുടകൾ പോയത്. അല്ലാതെ അധികം കുടകൾ ഇപ്രാവശ്യം പോയില്ല, കുട്ടികളുടെ കൂടെ ഒക്കെ ഒരുപാട് ഇരിക്കുമായിരുന്നു. പിന്നെ കുറെയൊക്കെ ഓരോരുത്തർ നമ്മുടെ ഈ ഒരു അവസ്ഥ കണ്ട് കുറെയൊക്കെ എടുത്തു. ഇഷ്ടം പോലെ ഈ വേരിയിൽ നിന്നൊക്കെ ഡെയിലി 2-3 കുളകളൊക്കെ വെച്ച് പോകുന്നുണ്ട്. ഇത് പല പീസായിട്ടാണ് എടുക്കുന്നത്. നമ്മള് പിടിയൊക്കെ സെപ്പറേറ്റ് നമ്മള് വെച്ച് അല്ല അത് നമ്മള് അവര് ടച്ചാണ് വരുന്നത്. നമ്മള് തുണി നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു റോളായിട്ടാണ് വരുന്നത്. നമുക്കൊന്നും കാലം കൂടെ ഒക്കെ ഒരു 30-50 ഒക്കെ ഒരേ എണ്ണം കൂടാതെ എടുത്തിട്ട് ഇതാകുമ്പോ നമുക്ക് പല കളർ കിട്ടും. തുണി തുണിയുടെ സ്റ്റിച്ചിങ് എല്ലാം കമ്പനി സ്റ്റിച്ചിങ് ചെയ്ത് എല്ലാം ഉണ്ട്, സ്റ്റീലിന്റെ എല്ലാം ഉണ്ട്. കുടകൾ എല്ലാ ടൈപ്പും ഉണ്ട്, എല്ലാ ടൈപ്പ് കടകളിൽ കിട്ടുന്ന എല്ലാ ടൈപ്പുകളും കടകളിൽ കിട്ടുന്നതിനായിട്ട് കൂടുതൽ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ അമ്പർല നമുക്ക് ഇതിന്റെ പേര് നമുക്ക് ചോദിക്കാം. ഇത് ഈ അമ്പർലയുടെ പേര് എന്താണ്? ഇത് ഗോൾഫ് അമ്പർല എന്ന് പറയും. നമ്മള് ഫാമിലി യൂസ് ആണ്, എന്നുവെച്ചാല് കാറിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ ഫാമിലിയായിട്ട് ഇറങ്ങി പ്രൈസ് വന്നിട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് ഒരു 240 മുതൽ കുറയുണ്ട്. 240 മുതൽ 700 വരെ വരുന്ന ടൈപ്പ് കുടകളുണ്ട്. ഇതിനിടയ്ക്ക് 350, 360, 340 അങ്ങനെ പല ടൈപ്പ് ഓരോ കുടകളും പല വ്യത്യസ്തമായ വില. ഇതിനൊക്കെ ഇതൊക്കെ വന്നിട്ട് 700 രൂപ. നല്ല വെയിറ്റും ഉണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ നിർമ്മിച്ച് കിട്ടുന്നതാണ്, നമ്മുടെ ചോയ്സ് അനുസരിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് ഇപ്പോൾ അതിനകത്ത് ഒരുപാട് ഇത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലോഗോയോ അല്ലെങ്കിൽ പേരോ ഒക്കെ പ്രിന്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. എന്ത് വേണമെങ്കിലും പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പിക്ചർ ആയാലും എന്ത് വേണമെങ്കിലും കുറേ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്ത് നമ്മൾ വെളിയിൽ തന്നെ ചെയ്യും. ചെയ്യും പിന്നെ നമ്മൾ സ്ക്രീൻ പ്രിന്റ് പേരൊക്കെയാണ് നമ്മൾ ചെയ്യും. അതിന്റെ ലോഗോ ഒക്കെ ആണ് ചെയ്യുന്നത്. ലോഗോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വെളിയിൽ കൊടുത്ത് ചെയ്യും. നിങ്ങൾക്ക് ബർത്തായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കമ്പനിയുടെ ഏതെങ്കിലും പേരിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് കുടകൾ എത്തിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. ആ നമ്പറിൽ നിങ്ങൾ കണ്ണിലോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ സ്വയം തൊഴിലായിട്ട് എത്തുന്ന സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് സർക്കാരിൽ നിന്ന് ഇതുവരെ ഇതിൻ്റെതായിട്ട് എനിക്ക് ഇപ്പോൾ നമ്മുടെ ഇതിലൊരു തൊഴിൽ വേണ്ടിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് എനിക്കൊരു എന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു ഒരു ഫണ്ട് കിട്ടിയത്. അല്ലാതെ നമുക്ക് ഈ സ്വയംതൊഴിലിന് വേണ്ടിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 2-3 എന്നെ ചെറുതായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിലും എന്നെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് ആയിട്ട് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ ബ്രാൻഡ് ആയിട്ട് ഇറക്കുമ്പോൾ നമുക്കൊരു ചെറിയ യൂണിറ്റ് ആയിട്ടും ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കണമെന്നുണ്ട്. നല്ലോണം സാമ്പത്തികമാണ്. അടുത്ത വർഷം പോലെ ബ്രാൻഡ് ഇറങ്ങുകയും ചെയ്യും. കണ്ണൻ ഈ ഒരു വീഡിയോയിലൂടെ എന്തെങ്കിലും പൊതുജനങ്ങളോട് പറയാനോ? എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ കാണും, നമ്മുടെ നാട്ടിലായാലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായാലും കാണും. അവരിങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്വയം തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പരമാവധി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ
അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു കൊടുക്കാനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്താൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അത് തന്നെ ഞാൻ തന്നെ സർക്കാരിൽ ഇപ്പോൾ എനിക്ക് തന്നെ ഒരു വണ്ടി വേണം, എനിക്കൊരു വണ്ടിയില്ല, ഞാൻ ഒരു സൈഡ് വീല് വെച്ചിട്ടുള്ള ഒരു വണ്ടിക്ക് അപേക്ഷ ഞാനിപ്പോൾ ഒരു 2.5 വർഷമായി കാണാം അത് കൊടുത്തിട്ട്. അപ്പോൾ എല്ലാം റെഡിയായി തരാമെന്ന് പറയുന്നുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ ഒത്തിരി ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറിയൊരു ഹാൻഡ് കൺട്രോൾ ഓട്ടോറിക്ഷ കിട്ടിയാലും കൊള്ളാം, എനിക്ക് ഇതൊക്കെ കൊണ്ടുപോയി വിൽക്കാനായാലും എന്നെ പോയി എടുക്കാനൊക്കെ ആയാലും ഒരു ബുദ്ധിമുട്ട് മാറും എന്നുള്ളതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്താൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട്. ആരൊക്കെയാണ് താമസമുള്ളത്? ഇപ്പോൾ വൈഫും രണ്ട് കുട്ടികളും ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. വാടക എന്ന് പറഞ്ഞാൽ ഈ കുടകളും പേനകളും ഉണ്ടാക്കുന്ന ഒരു വരുമാനമേ ഉള്ളൂ. അത്യാവശ്യം വാടകയും കൊടുത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇതിലായി, ഇത് ഈ കോവിഡിൻ്റെ വിഷയം വന്ന് ഇതൊന്നും പോകാത്തൊരവസ്ഥ വന്നപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അത്യാവശ്യം ഞങ്ങൾ വളയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അത്യാവശ്യം നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. നിർമ്മിച്ചു തുടങ്ങിയത് പേപ്പർ പേന ആയിരുന്നു. ആ പേപ്പർ പേന എങ്ങനെയാണ് നിർമ്മിക്കുന്നുള്ളത് നമുക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് കാണിച്ചു തരും. അതെന്തൊക്കെ വേണ്ടതെന്നുള്ളത് കണ്ണൻ തന്നെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരും. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇത് പേപ്പർ പേനയെന്ന് മാത്രം പറയാൻ പറ്റില്ല, പേപ്പർ വിത്ത് സീ പെൻ എന്ന് പറയണം. എന്ന് വെച്ചാൽ ഈ പേനയിൽ നമ്മളൊരു ഒന്നോ രണ്ടോ വിത്തുകൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഉപയോഗശേഷം കളഞ്ഞാൽ ഈ പേപ്പർ മണ്ണിൽ അരിഞ്ഞു പോവുകയും അതിൻ്റെ കൂടെ ഒരു വിത്ത് നമ്മുടെ ഭൂമിക്ക് നല്ല ഒരു നമ്മുടെ ഒരു തണലായിട്ട് ഗ്ലിച്ച് വരികയും ചെയ്യുന്ന ഒരു പിന്നെ ഇതുണ്ട് പേനയിൽ. അപ്പോൾ ഇതിനെ താകെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു റീഫില്ലറാണ്, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം മാത്രമാണ്, ഈ ഒരു റീഫില്ലർ മാത്രമാണ്, ബാക്കി മുഴുവൻ പേപ്പറിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എൻ്റെ ഒരു ഇതിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും ഇതെങ്ങനെ? ഞാൻ ഈ പറഞ്ഞ വീട് കിടന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, നമുക്ക് ജീവിതമാർഗം വേണമല്ലോ. ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് പേരെ എന്നെ പോലുള്ളവരെ ഞാൻ പരിചയപ്പെട്ടു. എന്നെ പോലെ വീൽചെയറിൽ ഇരിക്കുന്നവർ, ജന്മനാൽ വൈകല്യമായിട്ട് വീൽചെയറിൽ വന്നവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇത് ചെയ്ത് കണ്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പഠിച്ചത്. കുടനിർമ്മാണം പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്നെ പോലെ വയ്യാതെ ചേർന്നുണ്ടായിരുന്നു, അദ്ദേഹമാണ് എന്നെ കുടനിർമ്മാണം പഠിപ്പിച്ചത്. ഓക്കെ, നമ്മുടെ പേന ഇതായി കഴിഞ്ഞു, നമുക്കതിനകത്ത് രണ്ട് മൂന്ന് വിത്ത് നമുക്ക് ആഡ് ചെയ്യാം. അതിനകത്ത് നമ്മൾ മുളകിൻ്റെ വിത്തുകളുണ്ട്, അതേണക്കെ തന്നെ തക്കാളി ഉണ്ട്. പിന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ അഗസ്തിച്ചീര എന്ന് പറയും, നമ്മൾ ഒരു ചെറിയൊരു മരമാവുന്ന സാധനമാണ് അഗസ്തി എന്ന് പറയുന്നത്, അഗസ്തിച്ചീര. അപ്പോൾ ഒരുപാട് പേർക്കും അറിയത്തില്ല, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അഗസ്തി എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ചീരയുണ്ട്, പയർ, അങ്ങനെയുള്ള ഇതിനകത്ത് കൊള്ളാൻ പറ്റുന്ന വിത്തുകൾ നമ്മൾ ഒരു 3-4 വിത്തുകൾ നമ്മൾ ഒരു പെന്നിലുണ്ട്. ഏതാണ് സംശയമുണ്ട്, പേപ്പർ പെൻ എന്ന് പറയുമ്പോൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒടിഞ്ഞു പോകുമില്ല എന്നുള്ള സംശയമുണ്ട്. നമ്മൾ പേപ്പർ പെന്ന് ഒരിക്കലും ഒടിഞ്ഞു പോകത്തില്ല, സാധാ പെന്നിൻ്റെ അത്രയും കട്ടി പേപ്പർ പെന്നുണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതാനായാലും നല്ല സ്മൂത്തായിട്ടുള്ള ഇതിനകത്തുനിന്ന് എങ്ങോട്ടും പോകത്തില്ല, വലിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വരത്തില്ല, അങ്ങോട്ടും വരത്തില്ല, തിരിച്ച് പെർഫെക്റ്റായിട്ടിരിക്കും. നല്ല വൃത്തിയെ പോലെ അകത്തോട്ട് പോകത്തില്ല, പെർഫെക്റ്റായിട്ടിരിക്കും. ഇത് പിന്നെ ഒണ്ടേ യൂസ് ചെയ്യുള്ളൂ, ഇത് നമ്മൾ ഉപയോഗിച്ച് ഈ മഷി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു വിത്ത് എന്തായാലും മുളയ്ക്കാതെ ഇരിക്കുന്നില്ല. അപ്പോൾ മുഴുവൻ മൊത്തം വിളയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, അപ്പോൾ ഏതെങ്കിലും ഒരു വിത്ത് മുളച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രകൃതിക്ക് ഒരു ഗുണമായിട്ട് ഒരു വിത്ത് ഉണ്ടായാലും എന്താവും, റീഫില്ലറാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ബാക്കി ഫുള്ളായിട്ടും നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഇതിനകത്ത്, ഇതായാലും നശിച്ച് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്ന സാധനമാണ്. പ്ലാസ്റ്റിക് ഒരിക്കലും നശിക്കത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രകൃതിക്ക് ഗുണമായിട്ട് ഇത്രയും ഒരു സംഭവം കൂടി ഇതിനകത്ത് വരുന്നു. അതാണ് പേപ്പർ പെൻ എന്ന് പറയുന്നത്.
സംരംഭം കൂടെ തുടങ്ങുകയാണ്. ചെറുതായിട്ട് ഒരു കീച്ചേൻ്റെ ഒരു ഇതോടെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അക്കലും നിങ്ങൾ പറയുന്ന പേരിൽ ഒക്കെ കീച്ചേൻ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതൊക്കെ മിനിമം ഓർഡർ ഉണ്ട്. അപ്പോൾ ഒന്നും രണ്ടുമായിട്ട് അങ്ങനെ കിട്ടത്തില്ല. ഇതൊക്കെ സാധാ കീച്ചേനുകളൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് കിട്ടും. അതല്ല, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൻ്റെ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് കീച്ചേനകത്ത് ചെയ്ത് തരാം. അതിൽ എംബ്ലോ അല്ലെങ്കിൽ ലോഗോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കീച്ചേനിൽ ചെയ്ത് തരാം. കുടകളായാലും ശരി, നമുക്ക് ഈ പറയുന്ന നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ലോഗോയോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിലോ ഒക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ നമ്മളത് പറയാം. നിങ്ങൾ തരുന്ന മാറ്ററിൽ നമ്മൾ അതേ കണക്ക് തന്നെ ചെയ്ത് തരാൻ പറ്റും. കല്യാണത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ കാർഡ് വെച്ചൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാർഡ് കൊടുക്കില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള പേനകൾ, ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് വിഭാഗത്തിൻ്റെ തന്നെ പേനയ്ക്ക് ഓർഡർ തന്നു. ഇപ്പോൾ എല്ലാവരും അതിൻ്റെ കൂടെ ഒരു മിഠായികളെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്, മിഠായി വെക്കാതെ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉദ്ദേശം വേറൊന്നുമല്ല, അവരുടെ ആ ഒരു കല്യാണത്തിൻ്റെ ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു 1000 പേന കൊടുക്കുന്നത് അതിലൊരു 1000 വിത്ത് എന്തായാലും മുളയ്ക്കും. ഒരു പേനയിൽ ഒരു 3 വിത്തുകൾ വെച്ച് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു 1000 വിത്ത് മുളയ്ക്കാനായിട്ട് ഒരു നല്ല കാര്യമാണ്. അതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാറ്ററുകൾ എന്തുമാകട്ടെ, എന്നെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ അങ്ങനെ, അതല്ല എന്ത് ഓഫീസിൻ്റെ പേരിൽ, സ്കൂളിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വായനശാല, എന്ത് ഓഫീസ്, എന്ത് വേണമെങ്കിലും നമുക്കത് പേനയിലും കുടയിലും ഒക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു 3 കുട വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ യാത്രയാവുകയാണ്. ഇതൊക്കെയാണ് കണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്തു. ആ വിശേഷങ്ങളൊക്കെ കണ്ട് ഈ ഒരു ചുറ്റുപാട് കാണുന്നത് പോലെയല്ല കണ്ണൻ ഇപ്പോൾ താമസിക്കുന്നത്, ഒരു വാടക വീട്ടിലാണ്. കണ്ണൻ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതുപോലെ പേനകളും കുടകൾ നിർമ്മാണവും പിന്നെ അതുപോലെ ഇപ്പോഴുള്ള ഈ കീച്ചേനും അതുപോലുള്ള ഇങ്ങനെയുള്ള ചെറിയ ബിസിനസ്സുകളൊക്കെ ആണ് കണ്ണൻ്റെ ഇപ്പോഴത്തെ ഉപജീവന മാർഗം. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനായാലും എന്ത് ആവശ്യത്തിനായാലും കുടകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണനുമായിട്ട് ബന്ധപ്പെടുക. കണ്ണൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അന്നേരം കണ്ണനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ആയാലും, ഇന്ത്യയിൽ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് കണ്ണൻ കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വർഷം മുതൽ കണ്ണൻ സ്വന്തം ബ്രാൻഡിൽ കുടകൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളിവിടെ വന്ന കണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരുക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നതിലേക്ക് ഗുഡ് ബൈ.